ലോൺ എന്നൊരു ബോർഡ് കണ്ടാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ബോർഡിന് അരികിലേക്ക് എത്തി കെണിയിൽ വീഴുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇവിടെ അല്പം ശ്രദ്ധ നൽകുകയാണെങ്കിൽ ഈ കെണിയിൽ വീഴാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇവിടെ നമുക്ക് വായ്പകളെ രണ്ടായി തരംതിരിക്കാം ഒന്ന് സെക്യൂർഡ് വായ്പകൾ അഥവാ സെക്യൂർഡ് ലോണുകൾ രണ്ട് അൺസെക്യൂർഡ് ലോണുകൾ സെക്യൂർഡ് വായ്പകൾ എന്നറിയപ്പെടുന്നത് ഈട് വെച്ച് നേടുന്ന തരം ലോണുകളാണ് ഭവന വായ്പ ബിസിനസ് വായ്പ അടക്കമുള്ള വലിയ വായ്പകൾ സെക്യൂർഡ് ലോൺ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് അതേസമയം അൺസെക്യൂർഡ് വായ്പകൾക്ക് ഈട് ആവശ്യമായി വരുന്നില്ല വായ്പ എടുക്കുന്ന വ്യക്തിയുടെ ക്രെഡിറ്റ് ചരിത്രം പരിശോധിച്ച് ഉറപ്പുവരുത്തിയാണ് ഇവിടെ വായ്പകൾ നൽകുന്നത് എന്നാൽ ഈ തരം വായ്പകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അനിവാര്യമാണ് സെക്യൂർഡ് വായ്പകളുടെ പേര് സൂചിപ്പിക്കുന്നതുപോലെ ആസ്തി പണയം വെച്ച് നേടുന്നവയാണ് ഇത്തരം വായ്പകൾ പ്രോപ്പർട്ടി വാഹനം സ്ഥിര നിക്ഷേപങ്ങൾ തുടങ്ങിയവയെല്ലാം പണയപ്പെടുത്തി ഇത്തരം വായ്പകൾ നേടാം തിരിച്ചടവ് മുടങ്ങുന്ന പക്ഷം വായ്പാ സ്ഥാപനത്തിന് ആസ്തി പിടിച്ചെടുത്ത് വിൽപ്പന നടത്താൻ നിയമപരമായി അധികാരമുണ്ടായിരിക്കുന്നതാണ് ഇത്തരം വായ്പകളിൽ ഈടുണ്ട് എന്നതിനാൽ വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് റിസ്ക് കുറവായിരിക്കും അതേസമയം വായ്പ എടുക്കുന്നവർക്കും ഇവിടെ നേട്ടങ്ങളുണ്ട് താരതമ്യേനെ കുറഞ്ഞ പലിശ നിരക്ക് ഒരു ഘടകമാണ് വായ്പ നൽകുന്ന സ്ഥാപനം മെച്ചപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഉയർന്ന വായ്പാ തുക ദീർഘകാല അടിസ്ഥാനത്തിൽ തിരിച്ചടവ് നടത്താനുള്ള സൗകര്യം ലളിതമായ അപ്രൂവൽ നടപടികൾ ക്രെഡിറ്റ് സ്കോർ വർദ്ധിക്കാനുള്ള സാധ്യത തുടങ്ങിയവയെല്ലാം തുടങ്ങിയവയെല്ലാം വായ്പ എടുക്കുന്നവരെ സംബന്ധിച്ച് നേട്ടങ്ങളാണ് ഇനി അൺസെക്യൂർഡ് വായ്പകളാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ ഇവിടെ ഈട് നൽകേണ്ടതില്ല എന്നതാണ് ഇത്തരം വായ്പകൾ എടുക്കുമ്പോൾ ലോൺ എടുക്കുന്നവരെ സംബന്ധിച്ച് ലഭിക്കുന്ന നേട്ടം വേഗത്തിൽ ലഭിക്കുന്ന അപ്രൂവൽ എന്നിവയും നേട്ടങ്ങളാണ് ഇവിടെ വായ്പാ സ്ഥാപനത്തിന് റിസ്ക് കൂടുതലാണ് ഇക്കാരണത്താൽ കുറഞ്ഞ വായ്പാ തുക ഉയർന്ന പലിശ കർശനമായ വ്യവസ്ഥകൾ തുടങ്ങിയവ ഇത്തരം വായ്പകളുടെ പ്രത്യേകതകളാണ് വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈട് നൽകുവാനുള്ള ശേഷി മാനസികാവസ്ഥ വായ്പ എടുക്കുന്നതിൻ്റെ ലക്ഷ്യം തിരിച്ചടവ് ശേഷി റിസ്ക് എടുക്കാനുള്ള കഴിവ് തുടങ്ങിയവയെല്ലാം വിശദമായി വിലയിരുത്തി മാത്രം ഒരു തീരുമാനത്തിലെത്തുക ഇല്ലെങ്കിൽ കടക്കണിയിൽ നിന്ന് വീണ്ടും കടക്കണിയിലേക്ക് വീഴും